ജബി ഹ്രാഹ്മൺ ബച്ച മിൽത്തേ എപ്പോഴാണോ നാം ബ്രാഹ്മണ കുട്ടികൾ പരസ്പരം മേലം ചെയ്യുന്നത് എങ്ങനെയാണ് മേലം ചെയ്യേ ചെയ്യുക എങ്ങനെ മലനം ചെയ്യും ഏറ്റവും ദ്യം ദൃഷ്ടിയിലൂടെ നമ്മൾ മിലനം ചെയ്യുന്നു കണ്ടുമുട്ടുന്നു പിന്നീട് ദൃഷ്ടിയിലൂടെ കാണുകാർത്ഥം ആത്മസ്മൃതിയിൽ ഇരുന്ന് ആത്മാവിനെ കാണണം പിന്നീട് ഓം ശാന്തി എന്ന് നമ്മൾ പറയണം ആത്മാവിനെ നമ്മള് സ്മൃതി ഉണർത്തുകയാണ് ഈ ആത്മാവും സ്വരൂപമാണ് നമ്മൾ സ്വയത്തെയും ഓർമ്മിപ്പിക്കുകയാണ് ആ ആത്മാവിനെയും ഓർമ്മിപ്പിക്കുകയാണ് ആത്മാവ് ശാന്ത സ്വരൂപമാണെങ്കിൽ പിന്നെ മനസ്സിലായി പിന്നെ മനസ്സിലാക്കണം നമ്മള് സ്വരൂപമായി തന്നെ പെരുമാറണം സങ്കല്പം വാക്ക് നമ്മുടെ കർമ്മം എല്ലാം ശാന്തമായി തന്നെ ആയിരിക്കണം പക്ഷേ കേവലം ഓം ശാന്തി ഓം ശാന്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് ശാന്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പലരെന്തെന്നറിയോ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പുറകുന്ന ശാന്തി ബെഞ്ചി പറയും അപ്പൊ നമ്മൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കണം ആരാണ് എന്നോട് പറഞ്ഞത് എന്ന് അങ്ങനെ ഒരിക്കലും പാടില്ല ഓം ശാന്തി ഓം ശാന്തി എന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോവുക അപ്പൊ പറയണേ എന്ന് ചിന്തിക്കണം നമുക്ക് അതുകൊണ്ട് ആത്മാ ആത്മ ഭായി ഭായി എന്ന ദൃഷ്ടിയിലൂടെ കണ്ടിട്ട് നമ്മൾ ഓം ശാന്തി എന്ന് പറയണം പലരും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയാറുണ്ട് ഇനി ചിലര് വിളിക്കാനും ശാന്തി എന്ന് പറയും ഓം ശാന്തി എന്ന് പറഞ്ഞ് വിളിക്കും ഓം ശാന്തി എന്ന മന്ത്രം സാധാരണ ഒരു മന്ത്രമല്ല മാർഗ് ഭക്തിമാർഗത്തിൽ എന്താ പറയാറ് രാമരാമ ജയ കൃഷ്ണ എന്നൊക്കെ പറയാറുണ്ടല്ലോ രാധാസ്വാമി പരസ്പരം മേലം ചെയ്യുമ്പോൾ അവരേത് ഗുരുവിനെ സ്വീകരിച്ചിട്ടുണ്ട് ആ ഗുരുവിന്റെ പേര് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേരിനനുസരിച്ച് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട് ഇവിടെ നമ്മൾ ഓം ശാന്തി എന്ന് പറഞ്ഞിട്ടാണ് പരസ്പരം അഭിസംബോധന ചെയ്യാറുള്ളത് ബാബ പറയാറുണ്ട് മറ്റുള്ളവരോട് ഓം ശാന്തി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കണം ശുഭാബി ഓർമ്മയുണ്ടോ സ്വർഗീയ സമ്പത്ത് ഓർമ്മയുണ്ടോ പിന്നീടാണ് അടുത്ത ജോലി പരസ്പരം നമ്മൾ സ്മൃതി ഉണർത്തണം ശിവയുടെ ഓർമ്മയുണ്ടോ എന്ന് മൂന്നാമത്തെ ഓം ശാന്തി എന്താണ് ഒന്ന് ഞാൻ ആത്മാവ് ശാന്തസ്വരൂപം കാണുന്ന ആത്മാവം സ്വരൂപം മൂന്നാമത് ശാന്തിസാഗരന്റെ കുട്ടികൾ ഈ ശാന്തിസാഗരനായ ഭഗവാന്റെ കുട്ടികളാണെന്നുള്ള അനുഭൂതിയോടെ നമ്മൾ പരസ്പരം പെരുമാറ പെരുമാറാൻ പഠിക്കണം ഒരു പ്രാവശ്യം ഒരാൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു ബെഞ്ചി എന്ത് ചെയ്യണം ഞാനാ ചോദിച്ചു എന്തെങ്കിലും ഒരു മന്ത്രം എനിക്ക് നൽകൂ കാരണം ഞാനും ബിസി ആയിരുന്നു അവരും ബിസി ആയിരുന്നു അപ്പൊ ദീദി പറഞ്ഞു ഓം ശാന്തി എന്ന് പറഞ്ഞാൽ മതി ഒരു സെക്കൻഡ് സെക്കൻഡുണ്ട് ദേഷ്യം മാറിക്കോളൂ വീട്ടിലേക്ക് പോയി ആ വ്യക്തി വീട്ടിലേക്ക് പോയ വഴിക്ക് പത്നി അദ്ദേഹത്തിന്റെ പത്നി എന്തോ ദേഷ്യപ്പെട്ടു അപ്പൊ അദ്ദേഹം ഓം ശാന്തി എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തോ പറഞ്ഞു അപ്പൊ ഓം ശാന്തി എന്ന് പറഞ്ഞു പിന്നീട് അയൽപകത്തുള്ളവർ എന്തോ പറഞ്ഞപ്പോഴേക്കും ഓം ശാന്തി എന്ന് പറഞ്ഞു പിന്നെ ദേഷ്യത്തോട് ഓം ശാന്തി എന്ന് പറയാൻ തുടങ്ങി ഇപ്പൊ ഓം ശാന്തി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഓം ശാന്തി എന്ന് പറയുമ്പോ നമ്മള് ല്ല പറയേണ്ടത് ശരിക്കും പറഞ്ഞാല് ഓം ശാന്തി ദേഷ്യം മാറാനാണ് നമ്മൾ എല്ലാവരും പറയുന്നത് പക്ഷേ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നത് ശരിയല്ല പ്രാക്ടിക്കൽ അനുഭവത്തിൽ ഇരുന്നുകൊണ്ട് പറയണം ഓം ശാന്തി ബാക്കി നിങ്ങൾ എല്ലാവരും തപൂഭൂമിയിൽ വരദാന ഭൂമിയിൽ പരിവർത്തന ഭൂമിയിൽ മമ്മ ദാദിമാരുടെ കർമ്മഭൂമിയിൽ ഇങ്ങനെയൊരു ലോകത്തിലെ ഉച്ചകോടിയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് സ്വയം ഭഗവാൻ പുതിയ ലോകത്തിന്റെ ഭൂപടം ഇവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് പ്രാക്ടിക്കൽ ഭൂപടം ഉണ്ടാക്കുന്നതിന്റെ കാര്യം ഇവിടെയാണ് ആരംഭിച്ചത് സ്വയം ഭഗവാൻ നമ്മൾ എല്ലാ കുട്ടികളുമായി മിലനം ചെയ്യുന്നു ആ സ്ഥലമാണിത് അങ്ങനെ ഒരു പാവന ഭൂമിയിൽ ശ്രേഷ്ഠ ഭൂമിയിലാണ് താങ്കൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് താങ്കൾ എല്ലാവർക്കും എല്ലാവരുടെ ഭാഗത്തു നിന്നും ദാദിമാരുടെ ഭാഗത്തു നിന്നും ബാബ് ദാദയുടെ സർവ മധുബൻ നിവാസികളുടെ ഭാഗത്തിൽ നിന്നും വളരെയധികം സ്വാഗതം സ്വാഗതം ബാബ വിശേഷിച്ചും നിങ്ങൾ എല്ലാവരും ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നത് സ്വാഗതം താങ്കൾ എല്ലാവരും മധുബനില് മുൻപ് വന്നിട്ടുണ്ടാകും ആദ്യമായിട്ട് മധുബനില് വരുന്നവരാരെങ്കിലും ഉണ്ടോ ആദ്യമായിട്ട് മധുബനിൽ വരുന്നവര് ആദ്യ ആദ്യമാണോ നിങ്ങൾ വരുന്നത് ബാക്കി എല്ലാവരും മധുബനില് നേരത്തെ തന്നെ വന്നിട്ടുണ്ടല്ലേ ചിലർ എങ്ങനെയുണ്ടാവും മധുബനിൽ പലതവണ വന്നിട്ടുണ്ടാകും ഇവിടെ കൊറേ പ്രാവശ്യം ചുറ്റിക്കറങ്ങിയിട്ടുണ്ടാകും പക്ഷെ പാണ്ഡവ ഭവനിൽ അവർ ഇരുന്നിട്ടുണ്ടാവില്ല അങ്ങനെ ആദ്യമായിട്ടിരിക്കുന്നവര് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആ നിറയെ പേരുണ്ടല്ലോ ആദ്യമായിട്ട് മധുബനിലിരിക്കുന്നവര് ശാന്തിവനില് നിങ്ങൾ സാധാരണ താമസിക്കുക ആദ്യമായിട്ടാണോ നിങ്ങൾ പാണ്ഡവഭവനിൽ താമസിക്കുന്നത് ഇവിടെ നാല് ധാമത്തിന്റെ യാത്ര ചെയ്തിട്ട് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പോവുകയും ചെയ്യുവല്ലോ എത്ര വലിയ സൗഭാഗ്യാണിത് നോക്കൂ അതിനോടൊപ്പം ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ വളരെ വലിയ ലിസ്റ്റ് ആയിരിക്കും കാരണം ഒരുപാട് പേർക്ക് ഇവിടെ വരാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകും അതിൽ നിന്നും കട്ട് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് കുറച്ച് കൊറച്ചുപേരാക്കിട്ടുണ്ടാവും അല്ലെ കാരണം ഇവിടെയും ലിമിറ്റ് ഉണ്ടല്ലോ ഇരുന്നൂറ് പേരാണ് മാക്സിമം ഇനി ആ ലിസ്റ്റില് നിങ്ങളുടെ പേര് വരുന്നതന്നെ ഏറ്റവും വലിയ ഭാഗ്യാണ് ഇനി ഇങ്ങനെയുള്ളവരുണ്ടാകും ചിലരുടെ ലിസ്റ്റിൽ ഉണ്ടാവും പേര് പക്ഷെ ലാസ്റ്റ് അവര് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ളവരുണ്ടാകും ഇനി കൊറച്ചുപേരുടെ പുതിയവര് ആ ക്യാൻസൽ ചെയ്തവരുടെ സ്ഥാനത്ത് അവരുടെ പേര് ചേർന്നിട്ടുണ്ടാവും ചേർന്നിട്ടുണ്ടാകും അങ്ങനെയുള്ളവരുണ്ടാകും പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് ആരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവർ മഹാൻ 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 ഭാഗ്യശാലികളാണ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും തീർച്ചയായിട്ടും ഇവിടെ പോയിട്ട് അവർക്ക് എല്ലാവർക്കും വീട്ടിലുള്ളവർക്ക് നമ്മുടെ അനുഭവം പറയണം നമ്മൾ എന്ത് നേടി എന്ത് അനുഭവം ചെയ്തു നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന വഴിക്ക് തന്നെ ഏറ്റവും ആദ്യം നിങ്ങൾക്കൊരു വിജയമാല നൽകിയിട്ടുണ്ടാകുമല്ലോ എല്ലാവരും വിജയമാല അണിഞ്ഞിട്ടുണ്ടോ എവിടെ മതജിയുടെ മാല എവിടെ അണിഞ്ഞിട്ടില്ലല്ലോ എവിടെ വിജയമാല മറന്നുപോയോ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പിന്നെ എവിടെ വിജയമാല പൊട്ടിപ്പോയോ പൊട്ടില്ലല്ലോ അത് പുറത്തേക്ക് വന്നിട്ടുണ്ടാകും എല്ലാവർക്കും കിട്ടിട്ടുണ്ടല്ലോ വിജയമാല വിജയമാലയല്ലേ ഇത് ഈ വിജയമാലയിൽ ഇത് നിങ്ങൾ അണിയുന്നതോടെ നിങ്ങൾക്കൊരു മുദ്ര പതിപ്പിച്ചു തന്നിട്ടുണ്ടാവും ആ മുദ്രയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഏത് ഭട്ടിയാണിത് ഒരാൾ പറയൂ എന്താണ് എഴുതിയിരിക്കുന്നത് വളരെ കുറച്ചും കൂടി ഉച്ചത്തിൽ പറയൂ സംസ്കാര പരിവർത്തന മൗന തപസ്യ ഭട്ടി വീണ്ടും നിങ്ങൾ എല്ലാവരും പറയൂ സംസ്കാര പരിവർത്തന മൗന തപസ്യ ഭട്ടി ഈ മുദ്രയാണ് നിങ്ങൾ എല്ലാവരുടെ ബാഡ്ജിലും പതിപ്പിച്ചിരിക്കുന്നത് ഈ സംസ്കാര പരിവർത്തനം മൗന തപസ്യ ഭട്ടി ഇന്ന് മുതൽ ഇപ്പൊ മുതൽ ആരംഭിച്ചു ഏറ്റവും ആദ്യം എന്താണ് ലക്ഷ്യം ഭട്ടിയുടെ എന്താണ് ഉദ്ദേശ്യം ഭട്ടിയുടെ ഭട്ടിയുടെ ഉദ്ദേശ്യം എന്താണ് എന്തുകൊണ്ടെന്നാൽ ഒന്ന് ലക്ഷ്യം രണ്ടാമത് ഉദ്ദേശ്യം ലക്ഷ്യം താത്കാലികമായിരിക്കും തൽക്കാലമായിരിക്കും ഉദ്ദേശ്യം ദീർഘകാലമായിരിക്കും എന്താണ് നമുക്ക് ആയി തീരേണ്ടത് നേടേണ്ടത് തൽക്കാല ലക്ഷ്യം ഇതാണ് മൗന തപസ്യ ഭട്ടി ദീർഘകാലകമായ ഉദ്ദേശ്യമാണ് സംസ്കാര പരിവർത്തനം തപസ് ഇതിലൂടെ നമ്മളെല്ലാവരും ഭാബ ബാബയ്ക്ക് സമാനമായി തീരുന്നു ബാബയ്ക്ക് സമാനമായി മാറുന്നതിന് വേണ്ടി സംസ്കാര പരിവർത്തനം നമുക്ക് ആവശ്യമാണ് സംസ്കാര പരിവർത്തനത്തിനായി മൗന തപസ്യ ഭട്ടി ആവശ്യമാണ് ഭട്ടി എന്നെന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്തുകൊണ്ടെന്നാൽ ഭട്ടി അർത്ഥം തപിക്കുക തപം ചെയ്യുക ചൂളയുണ്ടല്ലോ ചൂളയിൽ അഗ്നി ഉണ്ടായിരിക്കും അഗ്നിയില് എന്ത് വസ്തു നമ്മളിട്ടാലും അത് തപിക്കുന്നു ചൂടാകുന്നു ഇരിയുന്നു തപിക്കുന്നതിലൂടെ എന്താകും അതിന്റെ പരിവർത്തനം സംഭവിക്കുന്നു ഏതുവരെ താപം ഏൽക്കുന്നില്ലയോ അതുവരെയും പരിവർത്തനം സംഭവിക്കുന്നില്ല പരിവർത്തനം ഏത് ഏതിനനുസരിച്ചാണോ വസ്തുവിനനുസരിച്ചിട്ടാണ് പരിവർത്തനം ഒരേപോലത്തെ പരിവർത്തനം അല്ല ഒരു കരിക്കട്ട നമ്മള് വളരെ തീവ്രമായിട്ടുള്ള അഗ്നിയിൽ കരിക്കട്ട ഇട്ട് കഴിഞ്ഞാൽ അത് ചെന്ന കളറിലായിട്ട് മാറും കുറച്ചു സമയം കഴിഞ്ഞാൽ അത് എരിഞ്ഞെരിഞ്ഞ് ഭസ്മമായി തീരും കറുത്ത കറുത്ത കരിക്കട്ട ഇട്ട് കഴിഞ്ഞാൽ അത് ഭസ്മമായി തീരുന്നു തപത്തിലൂടെ അർത്ഥം ചൂടിലൂടെ അഗ്നിയിലൂടെ കൊറച്ച് കടുത്ത വസ്തുവിടെയാണെങ്കിലോ എന്തെങ്കിലും പച്ചക്കറികൾ അതായത് പച്ചക്കറികള് നമ്മുടെ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ വഴുതന അല്ലെങ്കിൽ ടൊമാറ്റോ അതെല്ലാം അഗ്നിയിൽ ഇട്ടുകഴിഞ്ഞ് വളരെ സോഫ്റ്റ് ആവും ബാങ്കൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് ഉണ്ട് നോർത്തില് അപ്പൊ അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും കടുത്ത സംസ്കാരം ഉണ്ടെങ്കിൽ അതൊരിക്കലും ചെലപ്പോ നമ്മൾ കൊറേ തവണ ശ്രമിച്ചിട്ട് മാറിയിട്ടുണ്ടാവില്ല അത് മാറുന്നില്ല പരിവർത്തനപ്പെടണില്ലെങ്കിൽ ഈ ഭട്ടിയില് നിങ്ങൾ അതിനെ പരിവർത്തനപ്പെടുത്തണം അതിനുവേണ്ടി ലക്ഷ്യം വെക്കണം എനിക്ക് തപം ചെയ്തുകൊണ്ട് ഈ സംസ്കാരത്തെ നശിപ്പിക്കണം ബാബയ്ക്ക് നിങ്ങൾ ലെറ്റർ എഴുതണം ആ ലെറ്ററിൽ നിങ്ങൾ ബാബയോട് പ്രതിജ്ഞ എടുക്കണം പ്രതിജ്ഞ എഴുതണം എഴുതണം കടുത്ത വസ്തു എത്ര ഹാർഡായിട്ടുള്ള വസ്തു ആണെങ്കിലും അതിനെ മെൽറ്റ് ചെയ്യണം സോഫ്റ്റ് ആക്കണം ഉരുക്കണം അത് ഈ ഭട്ടിയുടെ അഗ്നിയിൽ തപിക്കണം ചിലത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വസ്തുവായിരിക്കും മണ്ണ് പോലെ ഇഷ്ടിക കണ്ടിട്ടില്ലേ അപ്പൊ മണ്ണ് കൊണ്ട് നമ്മൾ ഇഷ്ടികയുടെ രൂപത്തിൽ ഉണ്ടാക്കി അതിന് ചൂളയിൽ ഇട്ടാതെന്താകും വളരെ സ്ട്രോങ് ആയിട്ട് മാറും ഉറപ്പുള്ളതായിട്ട് മാറും അത് സാധാരണ മണ്ണാണ് അത് വീണു പോയാൽ പോകുന്ന മണ്ണ് പക്ഷെ അത് അഗ്നിയില് എരിയുന്നതിലൂടെ വളരെ സ്ട്രോങ് ആയിത്തീരുന്നു ഇതും ഒരു പരിവർത്തനമാണ് ഉള്ളില് വളരെ കടുത്തമായിട്ട് കടുത്തതായിട്ട് ഉറപ്പുള്ളതായിട്ട് മാറണം ഏത് വിധത്തിലുള്ള പരിസ്ഥിതി വന്നാലും നമ്മൾ ഒരിക്കലും ചഞ്ചലപ്പെടരുത് ആ ചലം സ്ഥിരതയുള്ളത് ഏകരസമായിരിക്കണം ദൃഢതയുള്ളതായിരിക്കണം ആശ്ചര്യപ്പെടാനും പാടില്ല ഏതൊരു കാര്യത്തിലും ചോദ്യവും ചോദിക്കാൻ പാടില്ല പരിസ്ഥിതിയില് ദുഃഖവും പാടില്ല ചിന്തയും പാടില്ല ഭയവും പാടില്ല എന്തുകൊണ്ടെന്നാൽ എല്ലാം ഇതെല്ലാം ആത്മാക്കളെ ദുർബലമാക്കുന്ന സാധനങ്ങളാണ് ഇതിൽ നിന്നും ആത്മാക്കൾ മുക്തമാകണം അതിനാണ് ബാബ സാക്ഷി ദൃഷ്ടാവിന്റെ സ്ഥിതി അഭ്യസിക്കാൻ പറയുന്നത് വേറൊരു ശബ്ദത്തിൽ ബാബ പറയും ഡ്രാമയുടെ ട്രാക്കിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്തുകൊണ്ടെന്നാൽ ഡ്രാമയുടെ ട്രാക്കിലൂടെ ആരാണോ മുന്നോട്ട് പോകുന്നത് ഒരു തവണ ട്രാക്കിലേക്ക് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഡ്രൈവറും നിശ്ചിന്തമാകും ആ ട്രാക്കിലൂടെ വളരെ വിശ്രമത്തോടെ മുന്നോട്ട് പോകും പക്ഷെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പ്രയത്നം എടുക്കേണ്ടതായിട്ട് വരും നേരായിട്ടുള്ള ട്രാക്കിലേക്ക് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സഹജമായിട്ടും ട്രെയിന് മുന്നോട്ട് പോകും ഇവിടെ ഡ്രാമയുടെ ട്രാക്കാണ് ഡ്രാമയുടെ പാളത്തിലൂടെ ട്രാക്കിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാല് മനസ്സ് ചഞ്ചലപ്പെടില്ല മൂന്ന് ബിന്ദുക്കൾ ഇടാൻ സഹജമായിരിക്കും മൂന്ന് ബിന്ദുക്കൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സമ്പാദ്യം തന്നെ സമ്പാദ്യമാണ് ട്ടിയിൽ എന്തു ചെയ്യണം ഓരോ ചുവടും സമ്പാദ്യം തന്നെ സമ്പാദ്യമായിരിക്കണം അങ്ങനെയല്ലേ സമ്പാദിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഒരു സെക്കൻഡ് സങ്കല്പം പോലും വ്യർത്ഥമാകരുത് ഒരു നിമിഷം പോലും വ്യർത്ഥമാകരുത് നമ്മുടെ ദാദി ജാനകിജി ഒരു തവണ പത്രസമ്മേളനത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അക്യൂറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള സമയത്ത് എത്തിയതാദി അപ്പൊ ദാദിയോട് പത്രസമ്മേളനത്തിൽ ഒരാൾ ചോദിച്ചു ദാദി ദാദി ഇത്രയും കൃത്യസമയത്തിന് എത്തിയല്ലോ പക്ഷെ ദാദി വാച്ച് അണിഞ്ഞിട്ടില്ല കയ്യില് അപ്പൊ എങ്ങനെ കറക്റ്റ് സമയം അറിഞ്ഞു ദാദിക്ക് അപ്പൊ ദാദി പറഞ്ഞത് ഇതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം നൽകി ഞാൻ ഒരു നിമിഷം പോലും വ്യർത്ഥമാക്കാറില്ല ഒരു നിമിഷം പോലും ഞാൻ വ്യർത്ഥമാക്കില്ല അപ്പൊ പിന്നെ എനിക്ക് വാച്ച് അണിയേണ്ട ആവശ്യമേ ഇല്ലല്ലോ നമ്മൾ വാച്ച് കണിഞ്ഞിട്ട് എന്ത് ചെയ്യും ആ ഇപ്പൊ കുറച്ചും കൂടി സമയണ്ട് ഇനി കുറച്ചും കൂടി സമയുണ്ട് ഇങ്ങനെ സമയം നോക്കി 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 സമയം വേസ്റ്റ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഒരു നിമിഷം പോലും നമ്മൾ വേസ്റ്റ് ആക്കിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വാച്ച് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എങ്ങനെ പോകണം എവിടേക്ക് പോകണം പോണം പോകണം എന്നൊക്കെ അറിയാം മൃഗങ്ങള് പക്ഷി പ്രകൃതി ഫലം പുഷ്പങ്ങളെല്ലാം എങ്ങനെയാണ് ഉണരുന്ന രാവിലെ ആകുമ്പോൾ അവരെന്താ വാച്ച് നോക്കിയിട്ടാണോ എല്ലാം കൃത്യമായിട്ട് ചെയ്യും അവരുടെ കാര്യങ്ങള് അപ്പൊ നമ്മളുടെ അടുത്ത് വാച്ച് ഉണ്ട് പക്ഷെ നമ്മൾ വാച്ചിനനുസരിച്ചിട്ടാണോ പോണത് അത് വാച്ച് നമ്മളുടെ കീഴില് വരുന്നോ പക്ഷെ നമ്മുടെ ദാദാ വിശ്വരത്തൻ ദാദയെ കുറിച്ച് പറയാണ് ദാദ ഒരിക്കലും വാച്ച് അണിയുമായിരുന്നില്ലേ പക്ഷെ ദാദയെ നോക്കിക്കൊണ്ടാണ് എല്ലാവരും സമയം മനസിലാക്കുക എത്ര മണിയായി എന്നുള്ളത് കൃത്യമായിട്ടും അതേ ടൈമില് ആ ടൈമിനനുസരിച്ച് എഴുന്നേൽക്കും നടക്കും തയ്യാറായി ക്ലാസ്സിലേക്ക് വരും കറക്റ്റ് ടൈമില് കൃത്യമായി പറയാണ്ട് തന്നെ അവരെ നോക്കിക്കൊണ്ട് മനുഷ്യ മറ്റുള്ളവര് മനസ്സിലാക്കും ഇത്ര സമയായി ഭോജനം കൃത്യസമയത്ത് അല്ലാണ്ട് ചിലപ്പോ പന്ത്രണ്ട് മണി ചിലപ്പോ നാല് ചിലപ്പോ രണ്ട് അങ്ങനെയല്ല ഒരു മണിക്ക് കറക്റ്റായിട്ട് ഭോജനത്തിലും വന്ന് ടേബിൾഡ് എമൗണ്ട് അപ്പോ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് സമയം നമ്മളെ ആണോ കൊണ്ടുനടത്തുന്നത് അതോ നമ്മൾ സമയത്തെയാണോ കൊണ്ടുനടത്തുന്നത് ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സമയത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സമയത്തെ പ്രതീക്ഷിക്കും നമ്മള് ചെലപ്പോ അത്രയും കൃത്യത ഉള്ളത് അവര് ആയിരിക്കില്ല പക്ഷെ എന്നാലും നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ബാബ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് ശ്വാസം സമയം സങ്കല്പം ശക്തി ഈ നാലെണ്ണം വ്യർത്ഥം വ്യർത്ഥമായിട്ട് നമ്മൾ കളയരുത് സമയ സമയം വ്യർത്ഥമാക്കരുത് അതിനുവേണ്ടി എന്ത് ചെയ്യണം വിചാരസാഗരമധനം ചെയ്യണം എന്തുകൊണ്ടെന്നാൽ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ ഇവിടെ ഇരുന്നിട്ട് ക്ലാസ്സിന് സമയത്ത് വരണം ഒരിക്കലും സംസാരിക്കരുത് കാരണം മൗന തപസ്യ ഭട്ടിയല്ലേ മൂന്ന് ദിവസം മൗനത്തിൽ ഇരിക്കാൻ സാധിക്കുമോ ആരാണോ എനിക്ക് ഇരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നത് കൈ ഉയർത്തു എല്ലാവരും ഉയർത്തുന്നുണ്ട് വളരെ നല്ല കാര്യം മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ ചോദിക്കും എത്ര പേര് മൗനത്തിലിരുന്നു എന്ന് എന്തായാലും സങ്കല്പം എടുത്തത് നല്ല കാര്യം പക്ഷെ സങ്കല്പത്തെ പൂർത്തിയാക്കണം നമ്മള് കംപ്ലീറ്റ് ആയിട്ട് മൗനായിരിക്കണം അത്രയും ഡെഡ് സൈലൻസ് ആയിരിക്കണം സൂചി വീണാൽ പോലും അതിന്റെ ശബ്ദം കേൾക്കണം ഡെഡ് ആയിരിക്കണം ആരെങ്കിലും ശരീരം ഉപേക്ഷിച്ചാൽ എത്ര അഗാധമായ ശാന്തി ആയിരിക്കും ബാബ പറയില്ലേ മറ്റുള്ളവര് സംസാരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അവരോട് നിങ്ങൾ സംസാരിക്കേണ്ടെന്ന് പറയരുത് കാരണം നമ്മൾ ശബ്ദത്തിലേക്ക് വരുമല്ലോ നമ്മൾ സൈലൻസ് ഇരുന്നുകൊണ്ട് അവർക്ക് ദൃഷ്ടി കൊടുക്കും അപ്പോൾ അവർ മനസ്സിലാക്കിക്കോളും എനിക്കും സംസാരിക്കരുത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ആയിരിക്കണം നടക്കേണ്ടത് നമ്മുടെ യുഗൾ ഉണ്ടാവും എവിടെയെങ്കിലും അവര് വന്നോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കരുത് അതിന്റെ ആവശ്യം ഇല്ല എല്ലാവരും ഒറ്റയ്ക്കാണ് ഇവിടെ വ്യക്തിഗത രൂപത്തിൽ അവരവരുടെ പുരുഷാർത്ഥം മാത്രം നോക്കിയാൽ മതി ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ യുഗൾ എന്താ ചെയ്യണേ എന്നുള്ളത് നമ്മൾ നോക്കരുത് ഇവിടെ നമ്മൾ യുഗളല്ല ഇവിടെ ആരാണ് ആത്മാ ആത്മ ഭായി ഭായി ഇവിടെ ആത്മാ ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് തിരിച്ചും പോകണം വടീതീതി ഉണ്ടായിരുന്ന സമയത്ത് ഒരു മന്ത്രം എപ്പോഴും നമ്മളെ പഠിപ്പിച്ചിരുന്നു അഞ്ച് പഴങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിക്കണം നിങ്ങക്ക് കഴിക്കാൻ പറ്റുമോ അഞ്ച് പഴങ്ങൾ അത് രാവിലെ എഴുന്നേറ്റ് കഴിക്കണം അവരൊന്ന് കൈ ഉയർത്തു എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ ഏത് പഴത്തിനെ കുറിച്ചാണ് പറയുന്നത് അറിയൂ ഒന്ന് ഒറ്റയ്ക്ക് നമ്മൾ വരുന്നു ഒറ്റയ്ക്ക് നമ്മൾ തിരിച്ചു പോകുന്നു ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് ഇരുന്നു കൊണ്ട് ഒറ്റക്ക് ബാബയെ ഓർമ്മിക്കണം ഇതാണ് അഞ്ച് പഴങ്ങള് നമ്മള് ഒറ്റക്ക് പരുംതാമത്ത് ഒരു ഒരു അശരീരി ആത്മാവായിട്ട് വന്നത് കൂടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ കൂടെ ഒരുപാട് പേര് ഒരുമിച്ചിട്ട് പോവും വരും ചെയ്യും പക്ഷെ ശരീര ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ആവുമല്ലോ അശരീരിയായിട്ട് അശരീരി ആത്മാവായിട്ടാണ് നമ്മൾ വന്നത് അമൃതവേളയുടെ അനുഭൂതി എന്താണ് ആദ്യം നമ്മൾ നമ്മള് അർത്ഥം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഞാൻ ആത്മാവ് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് മനസ്സുകൊണ്ടും ഒറ്റയ്ക്കായിരിക്കണം ഏകാന്തമായിരിക്കണം ഏകാഗ്രമായിരിക്കണം ഒരേ ഒരു ശിവാബി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒറ്റയ്ക്കായി ഒരേയൊരു ബാബ എനിക്ക് മറ്റാരുമില്ല അങ്ങനെ ഒറ്റക്ക് ഇരുന്നുകൊണ്ട് ബാബയെ ഓർമ്മിക്കുക അതാണ് അഞ്ചു പഴം എഴുന്നേറ്റ് വഴിക്ക് തന്നെ കഴിക്കുന്നത് ഏറ്റവും ആദ്യത്തെ സങ്കല്പം ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് രാത്രി പറഞ്ഞിട്ട് വേണം ബാബയുടെ കിടക്കാൻ എത്ര മണിക്ക് എഴുന്നേൽക്കും എല്ലാവരും ഒരു മണിക്കോ നാലുമണിക്ക് എഴുന്നേൽക്കൂ മിനിയാന് ബാബയുടെ മുരളിയിൽ തന്നെ ഉണ്ടായിരുന്നു ബ്രാഹ്മണർക്ക് എത്ര സമയം ഉറക്കം വേണം നാലു മണിക്കൂർ ഉറക്കമേ വേണ്ടു അതുകൊണ്ട് മണിക്ക് ഉറങ്ങൂ രണ്ടു മണിക്ക് എഴുന്നേൽക്കൂ രണ്ടു മണിക്ക് പറ്റിയില്ലെങ്കിൽ മൂന്നു മണിക്കെങ്കിലും ഉണരും ഇനി മൂന്നു മണിക്ക് പറ്റിയില്ലെങ്കിൽ നാലുമണിക്കാണോ അങ്ങനെയാവരുത് മണിക്ക് മൂന്നുമണിക്ക് പറ്റിയില്ലെങ്കില് മൂന്നരക്കെങ്കിലും ഉണരണം കാരണം മൂന്നരക്കാണ് നമ്മുടെ അത് രാവിലെ ഉണരാനുള്ള പാട്ട് വെക്കുക മൂന്നര മുതൽക്ക് ചിലപ്പോ നമ്മുടെ രണ്ടര മണിക്ക് തന്നെ ഈ ചുമന്ന ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങും മെഡിറ്റേഷന് ബാബാ റൂമ് രണ്ട് മണിക്ക് ശേഷമേ തുറക്കുള്ളൂ രാത്രി പതിനൊന്ന് മണിക്ക് അടക്കും അങ്ങനെ ഒരിക്കലും ആരും ചിന്തിക്കരുത് രാത്രി മുഴുവനും ബാബാ റൂമിൽ പോയിരിക്കാന്ന് പലരും ആഗ്രഹിക്കാറുണ്ട് കാരണം പല സമയത്ത് ബട്ടിക്കായിട്ട് നിങ്ങൾ വരുമ്പോ മുഴുവൻ ദിവസം മുഴുവൻ രാത്രിയും ബാബ റൂമിൽ ഇരിക്കണമെന്ന് പലരും പറയാറുണ്ട് പക്ഷെ അതിനെ സമ്മതിക്കില്ല പതിനൊന്ന് മണിക്ക് അത് അടയ്ക്കും ബഡിതാദി ഉണ്ടായിരുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ആയിരുന്നു പതിനൊന്ന് മണിക്ക് ശേഷം ബാബയുടെ റൂമ് അടക്കണം പിന്നീട് രണ്ടു മണിക്ക് ശേഷമേ തുറക്കുള്ളൂക് ഡയറക്ഷൻ ഈ മൂന്ന് മണിക്കൂറും തീർത്ത് നമ്മള് ഡയറക്ഷൻ ബാബയുടെ റൂമിലേക്ക് പോകരുത് ഉറങ്ങണം കാരണം നിദ്രയും വളരെ പ്രധാനമാണ് നിദ്രയില്ലെങ്കില് പകൽ മുഴുവനും നമ്മൾ പിന്നെ ക്ഷീണിച്ചുകൊണ്ടിരിക്കും കൂട്ടുവായി വരും രാത്രി ഉറങ്ങാത്തോണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഉറക്കം വരും അങ്ങനെ ഹടയോഗികളല്ലോ നമ്മള് ഒരു പത്ത് മണിക്ക് ഒരു ക്ലാസ് ഇവിടെ നമ്മുടെ അവസാനിക്കും പിന്നെ റൂമിൽ പോയ പത്തരയ്ക്കുള്ളിൽ നമ്മൾ ഉറങ്ങണം നിർമ്മൽ ശാന്ത ദാദീജി എപ്പോഴും പറയുമായിരുന്നു ദസ് എന്ന് പറഞ്ഞ ബസ് ദസ് ദണി ആയി കഴിഞ്ഞ അവസാനിപ്പിക്കണം വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകനാണ് പത്ത് മണിക്ക് ശേഷം ഒരു ജോലിയും നമ്മൾ ചെയ്യരുത് നേരിട്ട് കിടക്കയിൽ പോയി കിടക്കണം ലക്ഷ്യം അങ്ങനെ ആയിരിക്കണം രണ്ട് രണ്ടര മണിക്കെങ്കിലും എഴുന്നേൽക്കണം എന്നുള്ള ലക്ഷ്യം വേണം മാക്സിമം മൂന്നര കാരണം ഇവിടെ എഴുന്നേൽക്കേണ്ട ആ പാട്ട് ഉണരാനുള്ള പാട്ട് മൂന്നരയ്ക്ക് ഇടും പിന്നെ നാലുമണിക്ക് നമ്മൾ യോഗം ആരംഭിക്കും അമൃതവേള നിങ്ങൾ എവിടെ യോഗം ചെയ്യാനായിട്ട് വരുമ്പോ എന്താ സങ്കല്പം എടുത്തിട്ടാണ് നിങ്ങൾ വരിക ഒന്ന് നേരത്തെ പറഞ്ഞ അഞ്ച് പഴങ്ങൾ കഴിക്കുക ആ സമയത്ത് മറ്റൊന്നും നമ്മൾ ഓർമ്മിക്കരുത് എന്തുകൊണ്ട് എന്നല്ല അമൃതവേള ബ്രഹ്മ മുഹൂർത്തം നമ്മൾ എല്ലാ ബ്രാഹ്മണർക്കും വേണ്ടിയിട്ടുള്ളതാണ് ബാബയോടൊപ്പം ഉള്ള അപ്പോയിന്റ്മെന്റ് സമയമാണത് പറയാറുണ്ട് എപ്പോഴാണോ സോ ഭോഗികളെല്ലാം ഉറങ്ങുന്നത് അപ്പോൾ യോഗികൾ ഉണരുന്നു രാത്രി പന്ത്രണ്ട് രണ്ടു മണി വരക്കും ഭോഗികളുടെ സമയമാണ് പക്ഷേ രണ്ടു മണിക്ക് ശേഷം ഭോഗികളും ഉറങ്ങാറുണ്ട് രണ്ട് മൂന്ന് മണിക്ക് പിന്നീട് യോഗികളുടെ സമയമാണ് ആരംഭിക്കുന്നത് അപ്പോൾ വാതാവരണം വളരെ ശുദ്ധമായിരിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സമയത്താണ് യോഗികൾ എഴുന്നേൽക്കുക എഴുന്നേറ്റുകൊണ്ട് ഈ അഞ്ച് പഴം ആദ്യം നേരത്തെ പറഞ്ഞത് കഴിക്കുക വളരെ ഫ്രഷ് ആയിരിക്കണം അല്ലാതെ നമ്മൾ യോഗത്തിൽ ഇരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങരുത് പലരും പറയാറുണ്ട് ഉറക്കം വരാറുണ്ട് എന്ത് ചെയ്യണം അപ്പൊ ആ സമയത്ത് വിചാരസാഗര മധനം ചെയ്യണം ഏതെങ്കിലും പോയിന്റ് മുരളി പോയിന്റ് ബുദ്ധിയിൽ വെച്ച് വെക്കണം അല്ലെങ്കിൽ ബാബയോട് സംസാരിക്കണം കാരണം മനസ്സിനെ നമ്മൾ ഒരിക്കലും കാലിയാക്കി വെക്കരുത് കാലിയായ മനസ്സ് ചെകുത്താന്റെ പണിശാലയാണ് അല്ലെങ്കിൽ വളരെ ഭാരിച്ചതായി മാറും മനസ്സ് കാരണം ഉറക്കം വരുമല്ലോ അവന്റെ കാലിയായിട്ട് വെക്കരുത് അതുകൊണ്ടാണ് ഉറക്കം വരുന്നത് കാലിയായിട്ട് വെക്കുമ്പോ അതായത് മനസ്സിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ നടക്കും കാലിയായി വെച്ച അവന്റെ കാലിയായിട്ട് വെക്കാനുള്ള ലക്ഷ്യമേ ഉണ്ടാവരുത് വിചാരസാഗരമഥനം തീർച്ചയായിട്ടും ചെയ്യണം ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് സ്വമാനം ലഭിക്കുന്നതാണ് ഭട്ടിക്ക് ഒരു ദിവസം മുൻപ് തന്നെ നാളത്തെ സ്വമാനം എന്താണ് ഭട്ടിയുടെ എന്താണ് നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ഒരാൾ പറയൂ ഞാൻ തപസ്വി മൂർത്തിയായ ആത്മാവാണ് എത്ര മനു സുന്ദരമായ ശ്ലോകനാണിത് നമ്മള് അത് രാവിലെ എഴുന്നേറ്റ വഴിക്ക് തന്നെ ബാബയോട് ഗുഡ് മോർണിംഗ് പറയണം അഞ്ച് പഴങ്ങൾ നമ്മൾ കഴിക്കണം പിന്നീട് ഒരേ ഒരു സങ്കല്പത്തിൽ ഞാൻ തപസ്വി മൂർത്തിയായ ആത്മാവാണ് നമ്മൾ പറഞ്ഞ വഴിക്ക് പറഞ്ഞ ഉടൻ തപസ്വിയുടെ നമ്മുടെ ഫോട്ടോ നമ്മൾ എടുക്കണം ഞാൻ തപസ്വിയാണ് തപസ്വി അർത്ഥം തപം ചെയ്യുന്നവർ യോ ഗഗ്നിയിലെ തന്റെ സംസ്കാരത്തെ പഴയ സംസ്കാരത്തെ ഭസ്മമാക്കുന്ന ആത്മാവ് തപസ്വി മൂർത്ത ആത്മാവില് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം ഇതേ സ്വമാനത്തിന്റെ ഉള്ളിൽ നമ്മളിരിക്കണം ആത്മാ ഞാൻ തപസ്വി മൂർത്തി ആത്മാവാണെന്ന് മനസ്സിൽ സങ്കല്പിച്ച ഉടൻ ബാബയെ നമ്മൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരണം ശിവ് ബാബ ബ്രഹ്മാ ബാബ രണ്ടുപേരെയും മുന്നിലേക്ക് കൊണ്ടുവരണം എന്തുകൊണ്ടെന്നാൽ ബാബ വളരെ തപസ്വി മൂർത്തിയായിരുന്നു അന്തിമം വരയ്ക്കും ബ്രഹ്മബാബ ഇങ്ങനെയിരിക്കുമായിരുന്നു അർദ്ധ പത്മാസനത്തിൽ ഇരിക്കുമായിരുന്നു അന്തിമം വരെയും ബാക്കിലുള്ള ഫോട്ടോല് അർദ്ധ പത്മാസന എന്നാണ് അതിനെ പറയുക ഒരു കാല് മുകളിലും ഒരു കാല് താഴെയും അതിനെ അർദ്ധ എന്ന് പറയും രണ്ടു കാല് മുകളിലാണെങ്കിൽ പത്മാസനായി ബാബ പറയാറുണ്ട് അതിന്റെ ആവശ്യമില്ല അത് എല്ലാവർക്കും ഇരിക്കാനും പറ്റില്ല പിന്നെ എല്ലാവർക്കും താഴെ ഇരിക്കാൻ നമ്മുടെ നിർബന്ധില്ല താഴെ തന്നെ ഇരിക്കണം എന്നില്ല പകുതി ഹാള് സോഫ അതുപോലെ കസേര പകുതി ഹാള് താഴെ ഇരിക്കുന്നതിന്റെ സൗകര്യം അതിനാലാണ് ചെയ്തിരിക്കുന്നത് താഴെ ഇരിക്കാൻ സഹജമായിട്ടിരിക്കുന്നവർക്ക് മാത്രം ഇരുന്നാൽ മതി അർദ്ധ പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതിലേറെ നല്ലത് ചെയ്യാൻ കഴിയുമോ കാരണം നമ്മുടെ ബാബ അങ്ങനെ ചെയ്തിരുന്നു അമ്മക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല സോഫ് ബാബ ചെയ്യുമായിരുന്നു അന്തിമം വരക്കും അന്തിമ നിമിഷം വരയ്ക്കും ഒരിക്കലും ബാബ് ഈ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് വരക്കും ബാബ ഒരിക്കലും കൈ ഊന്നി നൽകുന്ന വടിയുണ്ടല്ലോ വാക്കിംഗ് സ്റ്റിക്ക് അതൊരിക്കലും ബാബ ഉപയോഗിച്ചിരുന്നില്ല ബാബ ബാബയുടെ ബാക്ക് പുറം പുറഭാഗം പുറം ഭാഗം ഒരിക്കലും കുനിഞ്ഞിട്ടില്ല ഒരിക്കലും ബാബ കണ്ണട ധരിച്ചിട്ടില്ല പത്രം എഴുതുമ്പോഴും കണ്ണട ധരിച്ചിട്ടില്ല കാരണം ഭഗവാന്റെ രഥമല്ലേ ഇത് ബാബ നടക്കണ സമയത്ത് ഫരിസ്ഥകള് നടക്കണ ഇരുന്നു ഇത്രയും നീളുള്ള വ്യക്തിയാണെങ്കിലും തപസ്വി മൂർത്തി ആത്മാവാണ് ബാബ നമ്മളും എങ്ങനെ നടക്കണം ഫരിസ്തകളെ പോലെ ഫരിസ്തകളെ ഫരിസ്തകളുടെ നടത്തുന്ന ഇതിനെ പറയാ ടപ് ട്പപ് എന്നുള്ള ശബ്ദം ചപ്പലോണ്ടുണ്ടാക്കി നടക്കരുത് അമ്മ ഇപ്പോഴും പറയുമായിരുന്നു മമ്മ നോക്കും ഏതെങ്കിലും സഹോദരി വളരെ സൗണ്ടോടുകൂടി ശബ്ദത്തോടു കൂടി നടക്കുന്നു എങ്കിൽ മമ്മ പറയുമായിരുന്നു ഭൂമിക്ക് എന്തിനാ ദുഃഖം കൊടുക്കണേ ചോദിക്കും ഈ ടപ് ടപ്പ് എന്നുള്ള സൗണ്ടോടുകൂടി നടന്നു കഴിഞ്ഞാല് ഭൂമിക്ക് ദുഃഖം കൊടുക്കുന്നതിന് സമാനമാണ് ആരോ വന്നിട്ടുണ്ടെന്നുള്ള ശബ്ദം അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും ഭൂമിക്ക് ദുഃഖം കൊടുക്കരുത് ബാബിയും നടക്കുമ്പോൾ നമുക്കറിയുന്ന ആയിരുന്നില്ല ബാബിയും അമ്മയും വരുന്നുണ്ടെന്നുള്ള സൗണ്ടേ കേൾക്കുവരുന്നില്ല ഫരിസ്ഥകളെ പോലെ അതുകൊണ്ട് എങ്ങനെ നടക്കണം ഫരിസ്ഥകളുടെ നടത്തം എങ്ങനെയായിരിക്കണം യോഗികളുടെ നടത്തം കാരണം മറ്റൊന്നും നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ബസ് പിടിക്കേണ്ട ട്രെയിന് പിടിക്കേണ്ട പ്ലെയിനിൽ കയറി പോണ്ട ധൃതി കൂട്ടണ്ട ഒരു കാര്യവും ഇല്ല എവിടേക്കെങ്കിലും പോണെങ്കിലോ ടെൻഷൻ ഉള്ളൂ എന്റെ ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ പോകരുതെന്ന് പറഞ്ഞാ എവിടെയാണെങ്കിൽ വേറൊന്നും നിങ്ങക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട പരിസ്ഥിതിയായി മിണ്ടാതെ പറന്ന് നടക്കുക പക്ഷെ ഇങ്ങോട്ട് സമയത്ത് എത്തിച്ചേരണം ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് സമയത്തിന് എത്തിച്ചേരണം ആ ലക്ഷ്യം നിങ്ങൾ വെക്കണം സമയത്തിനനുസരിച്ച് ആര് ചെയ്യുന്നു അവരാണ് ദേവതയായി തീരുന്നത് അങ്ങനെ പറയാറുണ്ടല്ലോ ബാബ സൂചനയിലൂടെ മനസ്സിലാക്കുന്നവര് ദേവത പറഞ്ഞിട്ട് ചെയ്യുന്നവര് മനുഷ്യര് ഇനി പറഞ്ഞിട്ടും ചെയ്യാത്തവര് അവരെന്തു പറയും മനുഷ്യനേക്കാളും മോശം അസുരൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമ്മള് ബ്രാഹ്മണ കുട്ടികൾ അസുരൻ അല്ല ഫരിസ്ഥകളായിട്ട് മാറേണ്ടവരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് ബുദ്ധിയിൽ നമ്മൾ ധാരണ ചെയ്യണം ഇവിടെ മൂന്ന് ദിവസം നിങ്ങൾ എങ്ങനെ അനുഭവം ചെയ്യണം ഫരിസ്ഥകളാണ് ഞാൻ ഫരിസ്ഥയായി കഴിഞ്ഞു ഇവിടെ നിന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഫരിസ്ഥയായിട്ട് വേണം പോകാനായിട്ട് ഫരിസ്ഥയായിട്ട് പോവുക അർത്ഥം പഴയ കർമ്മ കണക്കുകളെല്ലാം നമ്മള് നശിപ്പിക്കണം ഇല്ലാതാക്കണം ബാബയ്ക്ക് സമാന സ്ഥിതിയുടെ അർത്ഥം തന്നെ എന്താണ് ബ്രഹ്മ ബാബ എങ്ങനെ അന്തിമം ബാബയ്ക്ക് സമാനമായി നിങ്ങൾക്ക് അനുഭവം അറിയായിരിക്കും ബാബയുടെ അന്തിമ നിമിഷം ബാബയുടെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ബാബ അന്തിമം വരെ മുരളി വായിച്ചിരുന്നു പതിനെട്ട് ജനുവരി വരയ്ക്കും രാത്രി വരയ്ക്ക് മുരളി വായിച്ചിരുന്നു രാത്രി ഏഴര മുതൽ എട്ടര വരെയുള്ള മുരളി ബാബ എടുത്തിട്ടാണ് പോയത് മുരളി വായിച്ചതിന് ശേഷം പറഞ്ഞതിന് ശേഷം ഹിസ്റ്ററി ഹാളിന്റെ വാതില വരയ്ക്ക് വന്നു തിരിച്ച് നോക്കി ബാബ തിരിഞ്ഞു നോക്കി പോയ്ക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വാതിലെത്തിയപ്പോ കുട്ടികളുടെ നേർക്ക് തിരിഞ്ഞു എന്നിട്ട് കുറച്ച് കുനിഞ്ഞുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് ബാബ കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ ശരി സദാ നിരാകാരി നിരഹങ്കാരി നിർവികാരി സ്ഥിതിയിലിരിക്കണം ഇങ്ങനെ കൈ കൂപ്പി കൊണ്ട് നമിച്ചുകൊണ്ട് അച്ഛ കുട്ടികളോട് വിട പറയുന്നു ഇതാണ് ബാബ ലാസ്റ്റ് പറഞ്ഞത് ബാബ ഒരിക്കലും വിട പറയുന്നു കുട്ടികളെ എന്ന് പറയാറില്ല നമസ്തേ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയും നമസ്തേ ഗുഡ് നൈറ്റ് എന്ന് ലാസ്റ്റ് പറഞ്ഞു പക്ഷേ പക്ഷെ വാതിലിലേക്ക് വാതില് വരക്കെത്തിയിട്ട് തിരിഞ്ഞുകൊണ്ട് ബാബ ഇങ്ങനെയും പറഞ്ഞു പക്ഷെ ആരും ആ സമയത്ത് ചിന്തിച്ചില്ലാ ബാബ എന്തുകൊണ്ട് വിട പറയുന്നു എന്ന് പറഞ്ഞു ഒരിക്കലും ചിന്തിച്ചില്ല ആരും ഗുഡ് ബാബയുടെ സീസൺ നടന്നുകൊണ്ടിരിക്കുമ്പോ ഗുൽസാർദാദി ദാദി വന്ന കുൽസാർ ദേഹത്തിലേക്ക് ബാബ വന്നപ്പോ ബ്രിജ്മോഹൻ ബായി ചോദിച്ചു ബാബ ഈ വർഷത്തിന്റെ പേര് എന്തു വെക്കണം അപ്പൊ ബാബ എന്താണ് പറഞ്ഞത് സമാപ്തി വർഷം സമാപ്തി വർഷം എന്ന് പറഞ്ഞു ആ സമയത്ത് ബാബ്ദാദയുടെ സമാപ്തി ബാബ്ദാദാ മിൽനത്തിന്റെ സമാപ്തി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചോ പക്ഷെ അതിനർത്ഥം ഇതും തന്നെയല്ലേ സമാപ്തി എന്നുള്ള ശബ്ദത്തിൽ പലതിന്റെയും സമാപ്തി അടങ്ങിയിട്ടുണ്ട് സമാപ്തിയുടെ അർത്ഥം എന്താണ് തന്റെ പഴയ കർമ്മ കണക്കുകളുടെയും സമാപ്തി പഴയ ആകർഷണങ്ങളുടെയും സമാപ്തി സംസ്കാരങ്ങളുടെയും സമാപ്തി പഴയ സംസ്കാരങ്ങള് ഈ പ്രകാരത്തിലുള്ള മിലനത്തിന്റെയും ബാബാ മിലനത്തിന്റെയും സമാപ്തി എന്ന് ചിന്തിച്ചിരുന്നില്ല ആദ്യം ആദ്യം സാഗാരത്തിൽ സാഗാരവുമായിട്ടുള്ള മിലനമായിരുന്നു ബ്രഹ്മബാബ്മാബാബയുടെ സാകാര ശരീരത്തിൽ ശിവ ബാബ വരുമ്പോ സാകാരം സാകാരവുമായിട്ടുള്ള മേലമായിരുന്നു പിന്നീട് അതിനുശേഷം സാകാരത്തിൽ അവ്യക്ത മേലം ബാബ്ദാദുൽസാർ ദാദയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് സാകാരത്തിൽ അവ്യക്ത മേലനം നടത്തിയിരുന്നു ആദ്യത്തേത് സാകാരം സാകാരവുമായിട്ടുള്ള മേലനം ബ്രഹ്മബാബ ജീവിച്ചിരുന്ന സമയത്ത് രണ്ടാമത് സാകാരത്തിൽ അവ്യക്ത മേലനം ഗുൽസാർ ദാദയുടെ ശരീരത്തിൽ ഇപ്പോഴെന്ത് പറയാം അവ്യക്തത്തിൽ അവ്യക്തവുമായിട്ടുള്ള മേലം അവ്യക്തത്തിൽ അവ്യക്തവുമായിട്ടുള്ള മേലം സാക്കാരത്തിൽ ബാബയുണ്ടായിരുന്ന സമയത്ത് ബാബയുടെ റൂമിൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ആരെങ്കിലും ബാബയുമായിട്ട് മിലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ പോയിട്ട് കയറാൻ പറ്റില്ല ഒരു സഹോദരി പുറത്തിരിക്കുമായിരുന്നു ഇവരുടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പറഞ്ഞയക്കാം എന്ന് പറയും പിന്നീട് ബാബ അവ്യക്തമായതിനു ശേഷം ബാബ്ദാദ അവ്യക്ത ബാബ്ദാദ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് വേണ്ടി ബാബയുടെ റൂം എപ്പോഴും തുറന്നിരിക്കും എപ്പ വേണോ എപ്പ ആഗ്രഹിക്കുന്നു ബാബയുമായിട്ട് ഈ റൂമിൽ വന്നിരുന്നു അവ്യക്തമിലനം ചെയ്യാമെന്ന് പറഞ്ഞു അവ്യക്തമേലം സാഗാരത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ബാബ ഡേറ്റ് തരുമായിരുന്നു ആ ഡേറ്റിലെ ബാബയുമായിട്ടുള്ള മിലനം നടക്കും ഇപ്പോഴാണെങ്കിലോ സൂക്ഷ്മ സൂക്ഷ്മവധനത്തിന്റെ വാതിലും തുറന്നു കഴിഞ്ഞു സൂക്ഷ്മ സൂക്ഷ്മവധനത്തിൽ എപ്പ വേണമെങ്കിലും നമുക്ക് പോയിട്ട് ബാബയുമായിട്ട് മിലനം ചെയ്യാം നീ മധുപൻ തന്നെ സൂക്ഷ്മവധനമായി തീരുന്നു അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ വിളിച്ചിരിക്കുന്നത് അത്രക്കും മൗന തപസ്യ ഭട്ടി നിങ്ങൾ ഇവിടെ ചെയ്യണം സത്യമായും മധുബൻ സൂക്ഷ്മവതനം പോലെ തോന്നപ്പെടണം അങ്ങനെയുള്ള ഫരിസ്ഥകള് ഇവിടെ കറങ്ങുന്നത് പോലെ എല്ലാവർക്കും അനുഭവപ്പെടണം ആർക്കാണോ ഭട്ടിയില്ലാത്തവര് ഇവിടെ അവർക്കുകൂടി താങ്കളെ കാണുമ്പോൾ പ്രേരണ അനുഭവപ്പെടണം നമുക്കും ഇവരെ പോലെ ഫരിസ്തകളായി തീരണം എന്നുള്ളത് കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ദൃഷ്ടി കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ അവർ ശാന്തമായിക്കോളും നിങ്ങൾ നാവിലൂടെ പറയേണ്ട ആവശ്യമില്ല ശാന്തമായിരിക്കൂ എന്ന് പറഞ്ഞ ദൃഷ്ടി കൊടുത്താൽ മാത്രം മതി ആ ദൃഷ്ടിയിലൂടെ സൂചന അവർക്ക് ലഭിച്ചോളൂ അങ്ങനെയല്ലേ ചെയ്യുക പതുക്കെ സംസാരിക്കണം നിങ്ങള് മൗനത്തിലിരിക്കണം ഇതും ഇതിലും സംസ്കാര പരിവർത്തനം ആവശ്യമാണ് പതുക്കെ സംസാരിക്കാൻ സാധാരണ പറയാറുണ്ടല്ലോ കുറച്ചു സംസാരിക്കൂ പതുക്കെ സംസാരിക്കൂ മധുരമായി സംസാരിക്കൂ യുക്തിയുക്തമായിട്ട് സംസാരിക്കൂ ചിന്തിച്ചു മനസ്സിലാക്കി സംസാരിക്കണം ഇവിടെ നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല മൂന്ന് ദിവസം നാവിന്റെ മൗനം മാത്രല്ല മനസ്സിന്റെയും മൗനം ആവശ്യമാണ് മനസ്സിന്റെ മൗനം വെക്കാൻ കുറച്ച് ുദ്ധിമുട്ടാണ് നാവിന്റെ മൗനം വെക്കാൻ എളുപ്പാണ് വീടിന്റെ ഓർമ്മ വരില്ലല്ലോ കുട്ടികളുടെ ഓർമ്മ വരില്ലോ പേരെ കുട്ടികളുടെ ഓർമ്മ വരില്ലോ മാതാക്കൾ പറയൂ ആരുടെയും ഓർമ്മ വരില്ലോ നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന ആ മൊബൈൽ എന്ന് പറയുന്ന കളിപ്പാട്ടമോ അതെന്ത് ചെയ്യും അത് അടിച്ചുകൊണ്ടിരിക്കുവോ അതോ അതിനെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യോ എന്ത് ചെയ്യും ഇന്ന് രാത്രി വരക്ക് നിങ്ങക്ക് എല്ലാവർക്കും പെർമിഷൻ ഉണ്ട് വീട്ടിലേക്ക് ഫോൺ വിളിക്കണമെങ്കിൽ ചെയ്തോളൂ ഞാൻ വളരെ വിശ്രമത്തോടെ ഇവിടെ എത്തിച്ചേർന്നു ഇനി മൂന്ന് ദിവസം എന്നോട് ഫോണിൽ സംസാരിക്കരുത് എന്നെ വിളിക്കരുത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് പറയണം സാധിക്കൂ ആരാണ് സാധിക്കുമെന്ന് വിചാരിക്കുന്നവര് കൈ ഉയർത്തു വളരെ നല്ലത് എല്ലാവരും ഉയർത്തി അതുകൊണ്ട് കുറച്ച് സങ്കല്പങ്ങൾ ഇനിയുള്ളത് എടുക്കണം മൂന്ന് ദിവസം താങ്കൾ മരിച്ചു താങ്കളോടൊപ്പം ലോകവും മരിച്ചു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ലോകമേ മരിച്ചതിന് സമാന അല്ലേ ലോകം ജീവിച്ചിരിക്കുന്നുണ്ട് ലോകത്തിലുള്ളവര് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചു അങ്ങനെയല്ലേ മൂന്ന് ദിവസം നമ്മൾ മരിക്കണം ലോകത്തിൽ നിന്നും മരിക്കണം വെരി ഗുഡ് ലോകത്തിലും വാർത്തകളും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ത് സംഭവിച്ചോ ഏത് സംഭവിച്ചോ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട എന്ത് സംഭവിക്കണമോ നല്ലത് എന്ത് സംഭവിച്ചു അത് നല്ലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ബിന്ദു ഈ പ്രകാരത്തിൽ ഞാൻ ബാബ ഡ്രാമ ഈ മൂന്ന് ബിന്ദു ഈ ബിന്ദു നിങ്ങൾ എത്രത്തോളം പൂജ്യം ഇട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ സങ്കല്പം എന്തെങ്കിലും വന്ന് അപ്പ പൂജയിട അപ്പൊ സമ്പാദ്യം വർധിക്കും ഈ സങ്കല്പം ദൃഢമായിട്ട് എടുക്കണം ഉള്ളിൽ എത്രത്തോളം ദൃഢത ദൃഢതയോടെ ഈ സങ്കല്പം എടുക്കുന്നു അത്രയും സമ്പാദ്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞോണ്ടിരിക്കും ഞാൻ സമ്പാദിച്ചോണ്ടിരിക്കയാണ് ഞാൻ സമ്പാദിച്ചോണ്ടിരിക്കയാണ് അങ്ങനെയാണെങ്കിൽ ഫരിസ്ഥയായി തീരാം ബാബെന്താ മുരളിയിൽ നിന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചിറകുകള് നൽകുകയാണ് വാസ്തവത്തിൽ ആത്മാവ് ഇത്രയും തീവ്രഗതി ഉള്ളതാണ് ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് പരന്താമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും പക്ഷെ എന്തുകൊണ്ട് എത്തിച്ചേരണില്ല ചിറക് ഒടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ബാബജ്ഞാന യോഗത്തിന്റെ ചിറക് നൽകിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആ ചിറകിനെ സംരക്ഷിക്കണം ചിറകിന്റെ സംരക്ഷണം എങ്ങനെ ചെയ്യും നമ്മള് ചിറകുകളുടെ സംരക്ഷണം ഈ ചിറകുകളിൽ ഒരു തരത്തിലുള്ള മിശ്രിതവും ഉണ്ടാവരുത് വാഹനത്തില് പെട്രോളോ ഡീസലോ ഉണ്ടാകുമ്പോ എന്തെങ്കിലും അഴുക്ക് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വണ്ടി എവിടെയെങ്കിലും നിന്ന് പോകും ഒരിക്കലും മുന്നോട്ട് പോകില്ല ഇതും പറക്കുന്ന കലയുടെ അനുഭവം നമുക്ക് ചെയ്യണമെങ്കിൽ ഏതൊരു പ്രകാരത്തിലുള്ള അഴുക്ക് നമ്മളിൽ പാടില്ല എന്തെങ്കിലും അഴുക്കുണ്ട് എങ്കിൽ അപ്പ ബ്രേക്ക് ഇടണം നമ്മൾ ഒരു സെക്കൻഡ് സെക്കൻഡോണ്ട് ബ്രേക്ക് ഇടണം അത്രയും ശക്തിശാലി ബ്രേക്ക് ആയിരിക്കണം ഇനി ഒരിക്കലും ഒരടി മുന്നോട്ട് പോകരുത് ആ തരത്തില് ഒന്നും അല്ലെങ്കിൽ ബ്രേക്ക് ഇടാ അല്ലെങ്കിൽ ഡ്രാമ എന്ന് പറഞ്ഞ് അതിന് ഇല്ലാതാക്കണം ഒന്ന് നോ ബാസ് ഇല്ലേക്ക് അതാണ് ബ്രേക്ക് എക്സാക്ട് അഥവാ ബ്രേക്ക് ഇടുന്നില്ലെങ്കിൽ ഡ്രാമ ബ്രേക്ക് ഹോ ഡ്രാമയുടെയും ഉണ്ട് ഒന്ന് ബുദ്ധി കൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും ബ്രേക്ക് ഇടുക പിന്നൊന്ന് ഡ്രാമ ഡ്രാമ എന്ന് പറഞ്ഞ് മനസ്സിനെയും ബുദ്ധിയെയും ബ്രേക്ക് ഇടുക കാരണം മനസ്സ് ബുദ്ധി പറയുന്നത് കേൾക്കില്ലല്ലോ അപ്പൊ അതിന് നമ്മള് ഡ്രാമ എന്ന് പറയണം ഡ്രാമയുടെ ഉപയോഗിച്ച് മനസ്സ് ബുദ്ധിയെ ബ്രേക്ക് ഇടണം അതുകൊണ്ട് നോട്ട് ആൻഡ് ഡോട്ട് ഇംഗ്ലീഷിലെ ബാബ എപ്പോഴും പറയുമായിരുന്നു നോട്ട് പറ്റില്ല നോട്ട് പറഞ്ഞാൽ രണ്ടാമത് ഡോട്ട് ബിന്ദു നോട്ട് എന്ന് പറഞ്ഞാല് ചെയ്യാൻ പാടില്ല അതോടുകൂടി സങ്കല്പം നശിക്കണം ഇല്ലാതാക്കണം അതുകൊണ്ട് മൂന്ന് ദിവസം ഈ പ്രാക്ടീസ് ചെയ്യണം ഉള്ളില് നമ്മള് നോക്കണം എന്റെ ഉള്ളിൽ ഏതൊരു സംസ്കാരമാണ് ഉള്ളത് അതിനെ ഇല്ലാതാക്കാൻ എനിക്ക് ഒരുപാട് പ്രയത്നം ചെയ്യേണ്ടി വരുന്നത് ഒരുപാട് പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുന്നത് അത്തരത്തിലുള്ള സംസ്കാരത്തെ ഇല്ലാതാക്കണം ചിലർക്ക് അതി ഉച്ചത്തിൽ സംസാരിക്കുന്നതായിരിക്കും ചിലരുടെ ഒരു സ്വഭാവം ഒരു പ്രാവശ്യം ഒരു ഭായിയോട് ഞാൻ പറഞ്ഞു ആ ഭായി വളരെ ഉച്ചത്തിൽ സംസാരിക്കണം അപ്പോ ഞാൻ പറഞ്ഞു സഹോദര പതുക്കെ സംസാരിക്കൂ കാരണം നമുക്ക് ഇത്ര ഉച്ചത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോഴും നോക്കൂ മൈക്ക് ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കേൾക്കും അപ്പൊ എനിക്ക് ഉച്ചത്തിൽ സംസാരിക്കേണ്ട മൈക്കിലൂടെ വളരെ ഉച്ചത്തിൽ തന്നെ ശബ്ദം എത്തിക്കോളും ഇനി സൗണ്ട് കുറവാണെങ്കിൽ ആംപ്ലിഫയറിലൂടെ കൂടിയാൽ മതി എനിക്ക് ഉച്ചത്തിൽ പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിങ് ചെയ്യുമ്പോ നമ്മളോട് ഉച്ചത്തിൽ പറയണ്ടെന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ നാച്ചുറൽ ശബ്ദത്തിൽ സംസാരിച്ചോളൂ ഞങ്ങള് സൗണ്ട് കൂട്ടിക്കൊള്ളാന്ന് പറയും അങ്ങനെ ആ സഹോദരനോട് ഞാൻ പറഞ്ഞു ഭൈജി നിങ്ങൾക്ക് എത്ര പേർക്ക് കേൾപ്പിക്കണം എനിക്ക് ഒരാൾക്കല്ലേ കേൾപ്പിക്കേണ്ട ആവശ്യമുള്ളൂ ഇത്ര ഉച്ചത്തിൽ പറയേണ്ട ആവശ്യം എന്താണ് അപ്പൊ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് തന്നു അവര് പറഞ്ഞു എന്താ ചെയ്യ ബെഞ്ചി എന്റെ ശബ്ദമേ അങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മുടെ കയ്യിലാണ് ഉള്ളത് അപ്പൊ പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു ശബ്ദം എനിക്ക് തന്നു അപ്പ ആർക്ക് ദോഷം നൽകി അച്ഛനും അമ്മയ്ക്കും നൽകി മാതാപിതാവിന് എന്ത് പറ്റി ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദത്തെ കുറയ്ക്കണമെങ്കിൽ മാതാപിതാവിനെ ദോഷം ചുമത്തരുത് ഒരു വ്യക്തിയോട് പറഞ്ഞു കൊറച്ച് ചിരിക്കൂ പുഞ്ചിരിക്കൂ ഉദാസീനമായിട്ട് എന്തിനാ മുഖത്തെ വെക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷെ അവരുടെ പേര് ഹർഷിത മുഖൻ എന്നായിരുന്നു നിങ്ങളുടെ പേര് വളരെ നല്ലതാണ് പക്ഷെ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്താ ഉദാസീനമായി ചോദിച്ചു അപ്പൊ ആ സഹോദരൻ എന്നോട് പറഞ്ഞു എൻറെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു മുഖാണ് എനിക്ക് തന്നത് ഞാൻ എന്തു ചെയ്യും ചോദിച്ചു അപ്പൊ എല്ലാ ദോഷവും മാതാപിതാവിനാണ് കൊടുക്കുന്നത് നമ്മളെ സ്ട്രെസ് ഫ്രീ റിലീവിംഗ് ക്ലാസ് നടത്തുമ്പോ എന്തുകൊണ്ട് ടെൻഷൻ ഉണ്ടാകുന്ന പറയും ആ കാരണം കൊണ്ടാ ഈ കാരണം കൊണ്ടാന്ന് പറയും അവരിങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അതുകൊണ്ടാണോ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് ചിന്തിച്ചു നോക്കൂ ടെൻഷൻ നമ്മുടെ കയ്യിലാണ് കയ്യിലാണുള്ളത് അവരിവരും കാണിച്ചതുകൊണ്ടല്ല അല്ലാണ്ട് അവരിവരും പറഞ്ഞത് കൊണ്ടല്ലോ അവര് പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് ടെൻഷൻ ആകരുത് നമ്മുടെ കയ്യിലാണുള്ളത് എന്നെ ദേഷ്യപ്പെടുത്തിയത് എന്ന് നമ്മൾ പറയരുത് ദേഷ്യം വന്നാല് നമ്മൾ ദേഷ്യം വരികയാണോ ദേഷ്യപ്പെടുകയാണോ തന്നെ വരു ദേഷ്യം തന്നെ വരുദേഷ്യം സ്വതവേ വരൂ വിതൗട്ട് യുവർ പെർമിഷൻ ദേഷ്യം വരൂ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അത് തന്നെ വരുവാണോ നമ്മുടെ കൂടി വരുവാണോ എങ്ങനെയാണ് നമുക്ക് തുമ്മല് വരുമ്പോ തുമ്മല് സ്വതവേ വരുവാണ് നമ്മുടെ കൺട്രോളിലല്ല ഒരു തവണ പെട്ടെന്ന് ഒരാൾക്ക് തുമ്മല് വന്നു അയാള് തുമ്മല് തടഞ്ഞു തടയാൻ ശ്രമിച്ചപ്പോ ബാക്കിലുള്ള ഞരമ്പ് പൊട്ടിപ്പോയി അതുകൊണ്ട് ഒരിക്കലും തുമ്മലൊന്നും തടയാൻ പാടില്ല കാരണം അതൊക്കെ ശരീരത്തോടൊപ്പം യോജിച്ച ഒന്നാണ് അത് തന്നെ വരുന്നതാണ് പക്ഷെ ദേഷ്യം താനേ വരുന്നതല്ല അത് നമ്മുടെ കയ്യിലാണുള്ളത് വരണോ വേണ്ടെന്നുള്ളത് അതുകൊണ്ട് മറ്റുള്ളവരെ ദോഷം ചുമത്തുന്നതിന് പകരം അവര് വന്നതോണ്ടാണ് അവര് പറഞ്ഞോണ്ടാണെന്ന് പറയുന്നതിന് പകരം നമ്മൾ നമ്മളിലേക്ക് നോക്കുക നമ്മൾ അവരെ ദോഷിയാക്കുന്നത് ഒരു പാപമാണ് ഒരു പാവപ്പെട്ട ഒരാളെ ദോഷം നൽകുക അവരുടെ മേലെ ദോഷം ചുമത്തുക പാപത്തിന്റെ കണക്കിലേക്ക് പോകും കർമ്മത്തിന്റെ ഗതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ ഒരാൾക്കും ദോഷം ചുമത്തരുത് കൊടുക്കരുത് നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ റിസൾട്ട് മറ്റുള്ളവരെ കാരണം കൊണ്ടല്ല വരുന്നത് എനിക്ക് വരുന്ന പരിണാമ ഫലം അതിനുള്ള കാരണം ഞാൻ സ്വയം തന്നെയാണ് അങ്ങനെ വെറുതെ നമ്മളുടെ അടുത്തേക്ക് തന്നെ ഒരു കർമ്മവും തിരിച്ചടിക്കില്ല നമ്മുടെ കാരണമില്ലാതെ തിരിച്ചടിക്കില്ല മറ്റുള്ളവരെ കാരണം കൊണ്ട് എന്നിലേക്ക് അത് വരില്ല മറ്റുള്ളവരുടെ കാരണം ആണെങ്കിൽ അത് അവർക്കേ പോകുള്ളൂ അതിന്റെ പരിണാമ ഫലം നമ്മുടെ കാരണം കൊണ്ടാണ് നമുക്ക് വരുന്ന പരിണാമം കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും ദോഷം അവരുടെ മേലെ ചുമത്തരുത് സ്വത്തിന്റെ പരിശോധന ചെയ്യൂ മറ്റുള്ളവരെ ദോഷപ്പെടുത്തിയാൽ അവരെ നമുക്ക് പരിവർത്തനപ്പെടുത്താൻ പറ്റൂ ഇവരെ പരിവർത്തനപ്പെടുത്തിയിട്ടേ ഇരിക്കുള്ളു അങ്ങനെ പറ്റൂ ഒരു കുട്ടിയെ പോലും നമുക്ക് പരിവർത്തനപ്പെടുത്താൻ പറ്റില്ല കുട്ടിക്ക് വിശപ്പില്ല അമ്മ വളരെ ശക്തമായിട്ട് വെറുതെ കഴിക്കൂ എന്ന് പറഞ്ഞ വായിലേക്ക് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കോഴ്സയാണ് അപ്പൊ കുട്ടി എന്തു ചെയ്യും ധു ധൂന്നും തുപ്പി തൊപ്പിക്കളയില്ലേ അതുകൊണ്ട് ഒരിക്കലും ഫോഴ്സ്ഫുൾ ആയിട്ട് നമുക്ക് മറ്റുള്ളവരടുത്ത് ഒന്നും പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ സാധിക്കില്ല പല പ്രാവശ്യവും നമ്മൾ ദുഃഖിയാവുകയാണ് ചെയ്യുന്നത് ഇവര് മാറണേ ഇല്ല ഇവര് മാറണേ ഇല്ല എന്നും പറഞ്ഞാൽ നമ്മൾ ദുഃഖിയാകും പക്ഷെ നമ്മൾ നോക്കണം നമ്മൾ എത്രത്തോളം മാറിയിട്ടുണ്ട് നമ്മൾ ആദ്യം മാറും എന്നാലേ സന്തോഷം ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവര് സ്വതവേ പരിവർത്തനപ്പെട്ടോളും അവന്റെ ലക്ഷ്യം വെക്കൂ ഇതാണ് നമ്മുടെ ഉദ്ദേശ്യം ബാബയ്ക്ക് സമാനമാവുക അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ബ്രഹ്മബാബയുടെ അന്തിമ സമയമാണ് ബ്രഹ്മാബാബ് രാത്രി ക്ലാസ് പൂർത്തിയതിനു ശേഷം തന്റെ റൂമിലേക്ക് വന്നു രാത്രി എട്ടേ മുക്കാലായിരുന്നു അപ്പോ പതിനെട്ട് ജനുവരിയുടെ ദിവസം ബാബ തന്റെ കട്ടിലേക്ക് അടക്കുക ഇരിക്കുന്നു കണ്ണടച്ചു ബാബ അശരീരിയായി ആ സമയത്ത് പ്രകാശ്മണി ദ്വാദേശിക്ക് സങ്കല്പം വന്നു ഇന്ന് ബാബ എന്താ മുരളി പെട്ടെന്ന് നിർത്തിയത് എട്ടേ മുക്കാലേറ്റുള്ളൂ അല്ലെങ്കിൽ എട്ടര മുതൽ ഒമ്പതര വരെ മുരളി ഉണ്ടാകും രാത്രി ക്ലാസ് ഉണ്ടാകുന്ന അതേ സമയത്ത് അത് കഴിഞ്ഞിട്ട് ബാബ റൂമിലേക്ക് വരള്ളൂ മണിക്കുള്ളിൽ ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോ പക്ഷെ ഇത് എട്ടേ ആവുമ്പോഴേക്കും ബാബ വന്നു ഒരു മണിക്കൂർ മുമ്പ് അപ്പോൾ ദാദിക്ക് സങ്കല്പം വന്നു ഞാനും പോട്ടെ നോക്കട്ടെ വാസ്തവത്തിൽ ബാബ ശരീരം ഉപേക്ഷിച്ച ശേഷം വതനത്തിൽ ചോദിച്ചപ്പോ ബാബ തന്റെ അന്തിമ സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് ബാബയോട് ചോദിച്ചു ആത്മാവദേഹം ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് ബാബ അതിനെ വർണ്ണിച്ചു കേൾപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു ബാബക്ക് രാവിലെ മുതൽക്ക് ഹാർട്ട് പെയിൻ ഉണ്ടായിരുന്നു ഹൃദയത്തിലെ വേദനയുണ്ടായിരുന്നു പലതവണ ദാദി ബാബയോട് ചോദിച്ചു ബാബ ഡോക്ടറെ വിളിക്കട്ടെ ഡോക്ടറെ വിളിക്കട്ടെ അപ്പൊ ബാബ പറഞ്ഞു സുപ്രീം സെർജൻ എന്നെ എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതായിരുന്നു ബാബയുടെ ശബ്ദം സുപ്രീം സർജൻ എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഈ സർജൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യും ഈ സർജൻ എന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ മുഴുവൻ ദിവസവും ബാബ ശിവടൊപ്പം തന്നെ ആയിരുന്നു ബ്രഹ്മബാബ ദാദിജി പ്രകാശ്മണിജി ആ ദിവസം മധുബനിലായിരുന്നു അല്ലെങ്കിൽ ബാദി ബോംബെയിലായിരുന്നു മധുബനിലായിരുന്നില്ല ദീതി ആയിരുന്നു മധുബനില് മമ്മക്ക് ശേഷം അമ്മയുടെ അവ്യക്തമായതിനു ശേഷം പക്ഷെ ഇപ്പൊ ദീദി അലഹബാദിലേക്ക് പോയിരുന്നു പതിനേഴാം തിയതി ജനുവരി പതിനേഴിന് ദാദിക്ക് ബോംബെയിലേക്ക് പോകണമായിരുന്നു പക്ഷെ ബാബ തടഞ്ഞു നിർത്തി കുട്ടി ദീദി ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞു പതിനെട്ടാം തീയതി ദാദി ബാബയുടെ മുന്നിലേക്ക് വന്നപ്പോ മുഴുവൻ യജ്ഞവും കാണിച്ചു കൊടുത്തു സ്റ്റോക്ക് എവിടെയാണ് പാത്രങ്ങൾ എവിടെയാണ് വസ്ത്രങ്ങൾ എവിടെയാണ് ധാന്യങ്ങൾ എവിടെയാണ് എല്ലാം ബാബ ഹാൻഡ് ഓവർ ചെയ്യുന്നത് പോലെ ദാദിക്ക് ഒന്നും പറഞ്ഞു കൊടുത്തില്ല ദാദിക്ക് എല്ലാം കാണിച്ചു കൊടുത്തു എല്ലാ സ്റ്റോറുകളും കാണിച്ചു കൊടുത്തു യീഷുദാദിയോട് പറഞ്ഞു മുഴുവൻ ലെറ്റേഴ്സിന്റെ ഉത്തരം ഞാനിപ്പോ എഴുതാമെന്ന് പറഞ്ഞു ഇതെല്ലാം സിഗ്നൽസ് മാത്രാണ് ഇപ്പൊ ദാദി യീഷുദാദി ബാബയോട് പറഞ്ഞു ബാബ നാളെ സൺഡേ ആണ് കാരണം ജനുവരി പതിനെട്ട് ശനിയാഴ്ചയായിരുന്നു നാളെ ഞായറാഴ്ച പോസ്റ്റ് വരില്ലല്ലോ അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പൊ ബാബ പറഞ്ഞു വേണ്ട ഇന്ന് തന്നെ എനിക്ക് ഉത്തരം നൽകണം സാധാരണ രാത്രി ഏഴ് മണിക്കായിരുന്നു ഭോജനം കഴിക്കുക ആറരയ്ക്ക് കഴിക്കണമെന്ന് അന്നത്തെ ദിവസം ബാബ പറഞ്ഞു കുറച്ചു നേരത്തെ ഇന്നത്തെ ദിവസം രാവിലെ ബാബ മുരളി വായിച്ചില്ലല്ലോ അല്ലെങ്കിൽ കുട്ടികൾ ചിന്ത വരും അത് കാരണം കൊണ്ട് വൈകുന്നേരത്തെ ഞാൻ മുരളി പറയാം കുട്ടികൾ ചിന്തിച്ചാലോ കുട്ടികൾക്ക് ചിന്ത വരരുതല്ലോ എന്ന് പറഞ്ഞിട്ട് ബാബ ദാദിയോട് പറഞ്ഞു അന്നത്തെ ദിവസം രാവിലെ വളരെ തണുപ്പായിരുന്നു ഹൃദയത്തിൽ വളരെ വേദനയുണ്ടായിരുന്നു ബാബയ്ക്ക് ദിവസേന ദാദിജി രാവിലെ ബാബയുടെ റൂമിലേക്ക് പോവുമായിരുന്നു ആറരയ്ക്ക് ബാബ മുരളി പറയാൻ സാധാരണ വരേണ്ടതായിരുന്നു പക്ഷെ ബാബയ്ക്ക് വളരെ ചെസ്റ്റ് പെയിൻ ആയിരുന്നു അപ്പൊ ദാദിജി ബാബയോട് പറഞ്ഞു ബാബ പുറത്തേക്ക് വരണ്ട വളരെ തണുപ്പാണ് പുറത്ത് ബാബ് അന്ന് ഹീറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല റൂമില് സാധാരണ നമ്മള് തീ കൂട്ടില്ലേ തീ കായയില്ലേ നമ്മള് തടി കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് കാശ്മീരിൽ നമ്മള് തീ കായുന്ന ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊറേ കരിക്കട്ടകൾ വെച്ചിട്ട് തീ കായുമായിരുന്നു ആ സമയത്ത് ഇതെല്ലേ ഉണ്ടായിരുന്നുള്ളു ബാബ പറഞ്ഞു ശരി കുട്ടി ഞാൻ വരുന്നില്ല അപ്പൊ ദാദി പ്രകാശ്മണിജി എല്ലാവരോടും എല്ലാവരോടും പറഞ്ഞു ദൃഷ്ടി കൊടുത്തു ബാദി എല്ലാവരോടും പറഞ്ഞു ഇന്ന് ബാബ വരുന്നില്ല ബാബയുടെ ആരോഗ്യനില ശരിയല്ല ബാബ റെസ്റ്റ് എടുക്കുകയാണ് കാരണം പകല് പിന്നെ വെയിൽ വന്നുകഴിഞ്ഞാൽ എല്ലാം മറക്കും അപ്പൊ ഉണ്ടാവില്ല ഇവിടെ വെയിലും കുറച്ച് കടുത്തതാണല്ലോ അങ്ങനെ വൈകുന്നേരം ബാബ മുരളി വായിച്ച് റൂമിലേക്ക് വന്നു ആ സമയത്ത് ബാബയോട് ചോദിച്ചു ബാബ അങ്ങയുടെ അന്തിമസ്ഥിതി എങ്ങനെയായിരുന്നു അപ്പൊ ബാബ പറഞ്ഞു മൂന്ന് ആകർഷണങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു മൂന്ന് പ്രകാരത്തിലുള്ള ആകർഷണങ്ങള് എന്തൊക്കെയായിരുന്നു ഒന്ന് ശിവ ബാബ വതനത്തിൽ തന്നെ ആകർഷിച്ചുകൊണ്ടേ വധത്തിലേക്ക് കുട്ടി വരൂ എന്റെ സദാകാലത്തേക്കുള്ള കൂട്ടുകാരനായി മാറൂന്ന് പറഞ്ഞ ശിവ ബാബ ആകർഷിച്ചുകൊണ്ടേയിരുന്നു മുകളിലേക്ക് രണ്ടാമത്തെ ആകർഷണം അവ്യക്ത ബ്രഹ്മാവിന്റെ ആകർഷണം അവ്യക്ത ഫരിസ്ഥയായ ബ്രഹ്മാവിന്റെ ആകർഷണം വരൂ എനിക്ക് സമാനമായി തീരു വരൂ എനിക്ക് സമാനമായി തീരുമാനം ഞാൻ എങ്ങനെ ഫരിസ്ഥയാവും എന്നുള്ള അനുഭവമായിരുന്നല്ലോ ബാബ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ സമ്പൂർണ്ണ ഫരിസ്ത സ്വരൂപമായപ്പോൾ അത് മുന്നിലേക്ക് വന്ന് ഇതുപോലെയായി തീരു തീരു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്നാമത് ഉള്ളിലുള്ള ചെറിയൊരു കർമ്മത്തിന്റെ കണക്ക് ശരീരത്തിലെ ശരീരത്തോടൊപ്പമുള്ള കർമ്മ കണക്ക് അതിനെ ബാബ കർമ്മഭോഗിനുമേൽ കർമ്മയോഗത്തിന്റെ വിജയം എന്ന് പറയുമായിരുന്നു ബാബ അശരീരിയായി മാറി മാറുന്നതോടൊപ്പം അശരീരി സ്ഥിതിയിലേക്ക് പോകുന്നതോടൊപ്പം ദാദി അതിന് തൊട്ട് മുൻപ് വരണം എന്ന് ബാബ സങ്കല്പിച്ചിരുന്നു ആ സമയത്തും അതേ സമയത്തും ദാദിക്കും ഈ ഒരു സങ്കല്പം വന്നു ദാദിക്ക് സങ്കല്പം വന്നത് ഞാൻ ബാബയുടെ അടുത്തേക്ക് പോട്ടെ നോക്കൂ ബാബയ്ക്കും സങ്കല്പം വന്നു അതേ നിമിഷം ബാബ് ദാദിക്കും സങ്കല്പം വന്നു നേരെ ദാദി ബാബയുടെ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയ വഴിക്ക് ബാബ കട്ടിലിങ്ങനെ ഇരിക്കുന്നു രണ്ട് കാലുകളും താഴെ വെച്ചിട്ട് കണ്ണട ചശരീരി സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ദാദി വേഗം ബാബയുടെ അടുത്ത് ബാബ 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 എന്ന് പറഞ്ഞു വിളിച്ചു ബാബ കണ്ണു തുറന്നില്ല ദാദി വേഗം ബാബയുടെ കൈ പിടിച്ചു ബാബ എന്ന് വിളിച്ചു എന്നിട്ട് ബാബ കണ്ണു തുറന്നു കണ്ണ് തുറന്ന വഴിക്ക് ആ സെക്കൻഡ് ഒരു അവ്യക്ത മുരളിയില് ബാബ പറഞ്ഞിട്ടുണ്ട് ദൃഷ്ടിയും കൈയും ഈ രണ്ടെണ്ണം ഇതിലൂടെ ദാദിക്ക് പവേഴ്സ് വില്ല് ചെയ്തു ശക്തികള് വില് ചെയ്തു ദൃഷ്ടിയിലൂടെയും കൈയിലൂടെയും ശരിക്ക് കൈ പിടിച്ചിട്ടേണ്ടായിരുന്നുള്ളു ആ ഒരു സെക്കൻഡ് സെക്കൻഡോണ്ട് കണ്ണടച്ചു ആത്മാവ് പറന്നുപോയി ദാദിക്ക് എല്ലാം ഹാൻഡ് ഓവർ ചെയ്തു ആ സമയം ദാദിക്ക് ഇത്രയും ശക്തിയുടെ അനുഭൂതി ഉണ്ടായി ദൃഷ്ടിയിലൂടെയും കൈന്റെ വൈബ്രേഷനിലൂടെയും മുഴുവൻ വൈബ്രേഷൻ മുഴുവൻ ശക്തി ബാബാവർക്ക് കൊടുത്തു ദാദിക്ക് ഒരാ ദാദി ഒരാളെ പോലും കരയാൻ സമ്മതിച്ചില്ല ആ സമയത്ത് ദാദി അത്രയും ശക്തിയായി തീർന്നു പിന്നീട് കൊറേ കാര്യങ്ങളുണ്ട് ഹിസ്റ്ററിയില് പലരെയും ഫോൺ ചെയ്തു ടെലിഗ്രാം അയച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു അതൊക്കെ ഹിസ്റ്ററിയിൽ ഉള്ളതാണ് പക്ഷെ പറയാൻ വന്നത് ബാബ ആ സമയത്ത് ഫരിസ്ഥയായി സമ്പൂർണമായി സമ്പൂർണത പ്രാപ്തമാക്കി അങ്ങനെ സമ്പൂർണത പ്രാപ്തമാക്കി പ്രാപ്തമാക്കി ആത്മാവ് വതനത്തിലേക്ക് പറന്നുയർന്നു ഒരു സെക്കൻഡില് നമ്മളെങ്ങനെ പോകും എങ്ങനെ പോകും ഈ രീതിയിൽ ഫരിസ്ഥയായി പോണം ബാബ പറയാറേണ്ട കുട്ടി അശരീരിയായി മാറൂ അശരീരി സ്ഥിതിയിലിരിക്കൂ ഒരു സെക്കൻഡില് ഞാൻ ആത്മാവി ദേഹത്ത് നിന്നും വേറിടാൻ സാധിക്കുമോ ഒരു സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുമോ ഒരു സെക്കൻഡിൽ പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യാൻ കഴിയുമോ വിട്ടാൽ വിട്ടു ഒരു സെക്കൻഡിൽ ചെയ്യാൻ സാധിക്കുമോ അതോ വ്യർത്ഥം നടന്നുകൊണ്ടേയിരിക്കും നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണോ അഥവാ വ്യർത്ഥം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾക്ക് സമ്പൂർണതയിലേക്ക് എത്താൻ ഒരുപാട് ദൂരം ഇനിയും ബാക്കിയുണ്ട് അതുകൊണ്ട് എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ അഭ്യസിക്കേണ്ടത് എന്ത് പ്രാക്ടീസ് ചെയ്യണം ഒരു സെക്കൻഡിൽ ഞാൻ ബിന്ദു ഒരു സെക്കൻഡിൽ ബിന്ദു ബിന്ദുവിടാൻ സാധിക്കണം ഒരു സെക്കൻഡിൽ ബിന്ദുവിനെ ഓർമ്മിക്കാൻ കഴിയണം ഞാൻ എന്റേത് ഒരേ ഒരു ശിവ രണ്ടാമതാരമില്ല ഇങ്ങനെ ഒരു അശരീരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ എങ്ങനെയാണോ നാം ജീവിച്ചിരിക്കെ മരിച്ച അവസ്ഥ പുതിയജീവ ജന്മമാണിത് കഴിഞ്ഞു പോയ ജന്മത്തിലെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാത്തതുപോലെ ഓർമ്മയിൽ ഇല്ലാത്തതുപോലെ എന്തെല്ലാമാണോ സംഭവിച്ചത് എല്ലാം ഉൾവലിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ഒതുക്കിക്കൊണ്ട് ऐसे अशरीरी अवस्था हो जाए आत्मा वन जैसे हम हम जीते जी मर गए बिंदु स्वरूप माना नया मर जीवा जन्म है ये സ്വയം ജനം കിജ സ്വയത്തെ ഒന്ന് നോക്കൂ ഞാൻ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ് ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുകയാണ് എന്റെ നാനാഭാഗത്തും प्रकाशम तन्ने प्रकाशम انا મે આત્મા ઇんで તેજસ બિંદુ સ્વરૂપ नाना ભાગતેક્યમ व्यापीકે ક્યાના દેખીય અપને આપકો ഇപ്പോൾ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരത്തെ ധാരണ ചെയ്തുകൊണ്ട് വിശ്വമാകുന്ന ഗ്ലോബിന് മുകളിലായി ഇരിക്കുകയാണ് ശിവാബയിൽ നിന്നും സഖാശ് സ്വീകരിച്ചുകൊണ്ട്യായ ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും സഖാശ് നൽകുകയാണ് ശാന്തിയുടെ വൈബ്രേഷൻ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അശരീരിയായി മാറി വിശ്വഗ്ലോ ബാഡ് ബാബയോടൊപ്പം തൻ്റെ വീട്ടിലേക്ക് പരംധാമത്തിലേക്ക് तिरछ परात शांति धाम शिव बाबा से सकाश लेकर मैं फरिश्ता सारी विश्व को सकाश दिया शिव बाबे सानिध्य तिल ഞാനും എൻ്റെ ബാബയും ശാന്തി വൈബ്രേഷൻ വിശ്വത്തെ തന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഒന്നിൻ്റെ മാത്രം ലഹരിയിൽ ഞാൻ മുഴുകിയിരിക്കുകയാണ് സത്യം ശിവം സുന്ദരം ശിവബാബയെ സ്മരിച്ചുകൊണ്ട് ബാബയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കൂ ശിവ് ബാബ് സാന്നിധ്യമേ बस मैं और मेरा बाबा विश्व को छोड़ आए एक के ही लगन में मग्न बाबू उड़े ओरो और ओरो गुणत्तिलम मुर्गी ही रुकियो शांति സിന്ധുവിൽ ശാന്തിയുടെന്ധുവിൽ സ്നേഹത്തിന്റെ ബിന്ദു സ്നേഹത്തിന്റെ സിന്ധുവിൽ മുഴുകിയിരിക്കൂ ആനന്ദത്തിന്റെ ബിന്ദു ആനന്ദത്തിന്റെ സിന്ധുവിൽ മുഴുകിയിരിക്കൂ